ഇന്ന് ചേച്ചി വരുന്നുണ്ടോ? അറിയില്ല, വരൂന്നാ പറഞ്ഞേ. ഹലോ ശ്രീജ, കൻ ഐ ഹാവ് ദ സ്റ്റേറ്റസ് ഓഫ് ദ പ്രയോറിറ്റി ഡിഫക്ട് വി ഡിസ്കസ്ഡ് യെസ്റ്റർഡേ? ഐ ആം വർക്കിംഗ് ഓൺ ഇറ്റ്. വൈ ആർ യു ടേക്കിംഗ് സോ മച്ച് ടൈം? ഇറ്റ്സ് ബീൻ 3 ഡേയ്സ്. ദ ക്ലയന്റ് ഈസ് ആസ്കിംഗ് ഫോർ ദ സ്റ്റേറ്റസ്. ഐ നീഡ് ടു ക്ലോസ് ഇറ്റ് ബൈ ടുഡേ ഇറ്റ്സെൽഫ്. യു ഗോട്ട് ഇറ്റ്? ഓക്കേ. ശ്രീജ, താനെന്താടാ മൂടവിട്ടായിട്ടിരിക്കണ? ബ്രേക്ക് എടുത്ത് കയറിയിട്ട് ഒരു മാസമല്ലേ ആയിട്ടുള്ളൂ. പിന്നെ എന്താ, ആദ്യമൊക്കെ ബുദ്ധിമുട്ടായിരിക്കും, പിന്നെ അങ്ങ് ട്രാക്കിലാവുന്നേ. വർക്കിൻ്റെ പ്രഷർ പിന്നെയും സഹിക്കാം, ഇവള് മറ ജാട കാണുമ്പോഴും. അത് ഓൺ സൈറ്റ് കിട്ടി എൻ്റെ നെങ്കളിപ്പ. ഒരു പരിചയം പോലും കാണിക്കത്തില്ല. ഞാനല്ലേ അവൾക്ക് ഇവിടെ സെറ്റാക്കി കൊടുത്ത്. അവിടെ ഒരു ഇംഗ്ലീഷ്. തനിക്ക് ഇതുപോലെ അവിടെ ഇരുന്ന് ഇംഗ്ലീഷിൽ അങ്ങ് വരട്ടായിരുന്നല്ല. ഓരോരുത്തന്മാരുടെ തള്ളലും ചാടയും കണ്ട് അങ്ങ് ഇറങ്ങിപ്പോയതല്ലേ. പിന്നെ സിനിമക്കാരെയൊക്കെ അല്ലേ താല്പര്യം, നമ്മളെ പുച്ഛാണല്ലോ. നീ പുതിയ കാറ് വാങ്ങിയോ? പഴയത് മാറ്റിയിന്നേ. നമ്മുടെ നാട്ടിലെ റോഡിൻ്റെ അവസ്ഥയ്ക്ക് ഒരു മിനി എസ് യു എങ്കിലും ഇല്ലെങ്കിൽ വലിയ പാടാണ്. ചേച്ചിയാ, നിന്നെ എത്ര പ്രാവശ്യം വിളിച്ചു, പിന്നെ ശ്രീജ വിളിച്ചപ്പോ അവളാ പറഞ്ഞത് നീ ഇതിൽ കുത്തിക്കൊണ്ടിരിക്കുവായിരിക്കും. ഫോൺ സൈലന്റ് ആയിപ്പോയി. പിന്നെ പറ, എന്തി ചേട്ടൻ വന്നില്ലേ? ചേട്ടൻ ഏതോ വക്കീലിനെ കാണാൻ പോയിരിക്കുക, വൈകുന്നേരം വിളിക്കാൻ വരും. വക്കീല? ആ ഏതോ സ്ഥലത്തിന്റെ കാര്യത്തിനാ. ഓരോമാര് ചോദിക്കുമ്പോ പലിശയ്ക്ക് കാശ് കൊടുക്കും, പിന്നെ അത് ചോദിക്കാൻ ചെന്നാൽ നമ്മൾ മോശക്കാരാവും. ചുമ്മാതല്ലേ എണ്ണം പിടിക്കാത്തത്. ചേച്ചി, അതെ വെറുതെ ഫുഡ് ഉണ്ടാക്കി കഷ്ടപ്പെടണോ? അതൊക്കെ നമുക്ക് ഓൺലൈനിൽ ഓർഡർ ചെയ്യാന്നേ. നീ രാവിലെ മുതൽ അന്തിയോളം പണിയെടുത്തിട്ട് വായിക്ക് രുചിയുള്ള എന്തേലും വല്ലപ്പോഴെങ്കിലും കഴിക്കണ്ടേ? നീ ഇങ്ങനെ ചടഞ്ഞുകൂടി ഇരിക്കാതെ പോയി കുളിക്കാൻ നോക്ക്, അപ്പോഴേക്ക് ഞാൻ എന്തേലും ഉണ്ടാക്കാം. ഹലോ എടാ. ഹലോ എടാ, എന്തായി അയാളോട് സംസാരിക്കാൻ? എടാ, എനിക്കൊരു അരമണിക്കൂർ കിട്ടിയാ മതി. നിന്റെ ഫസ്റ്റ് പടം വൻ ശോകമായതുകൊണ്ട് യൂമറൊക്കെ കൺവിൻസ് ചെയ്യിപ്പിക്കാൻ വലിയ പാടാ. ആടാ, നീയൊക്കെ അത് തന്നെ പറയുള്ളൂ. അതെങ്ങനെയാ ഇവിടെയുള്ള മോർക്ക് അതൊക്കെ മനസ്സിലാക്കാനുള്ള ബോധം വേണ്ടേ? ഒരുമാതിരി കോപ്പിൽ വർത്തമാനം പറയരുത്, കാശിറക്കുന്നവന്മാർക്ക് അതിന്റെ വേവലാതി കാണും. നിനക്കൊക്കെ വേണ്ടി പറയുന്ന എന്നെ വേണമെന്നല്ല. എടാ, നീ എന്റെ സിറ്റുവേഷൻ ഒന്ന് മനസ്സിലാക്ക്. എടാ, കഴിഞ്ഞ 6 മാസമേ ഞാൻ സ്ക്രിപ്റ്റും കൊണ്ട് നടക്കാൻ തുടങ്ങിയിട്ട്. ശരി ശരി. എടാ, ഹലോ ഹലോ, ആഹാ, ചെമ്മീൻ കറിയാ. ഐ ലൈക്ക് ഇറ്റ്. പണ്ടേ നിനക്ക് ചെമ്മീൻ മതിയല്ലോ, അതുകൊണ്ട് ഞാൻ വേറെ ഒന്നും ഉണ്ടാക്കിയില്ല. ഞാറ്റോളാം ഇങ്ങത്താ, ഞാറ്റോളാം എൻ്റെ പൊന്നു. ഏയ്, സാമ്പാർ വേണ്ട 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 വേണ്ട, മനുഷ്യന്മാരാരെങ്കിലും സാമ്പാർ കഴിക്കോ? ചേച്ചി ഇരിക്കേ, ബാ ഇരിക്കേ. പിന്നെ എല്ലാം ഞാൻ വാഷിംഗ് മെഷീനിൽ സേഫ് ആയിട്ട് വെച്ചിട്ടുണ്ട്. എത്ര നാള് ചേച്ചി ഉണ്ടാക്കിയ ചെമ്മീൻ കളി കഴിച്ചിട്ട്. രുചിയുള്ള വല്ലതും ഉണ്ടാക്കി തരണമെങ്കിൽ ഞാൻ തന്നെ വരണം. എന്റെ ചേച്ചി അതിന്റെ ഇടയിൽ കൂടി. ഞാനിന്ന് ഓഫീസിൽ നിന്ന് 4 മണിക്ക് ഇറങ്ങും,
ബാക്കിയുള്ള കോൾസും മീറ്റിംഗും ഒക്കെ വീട്ടിൽ വന്നിട്ട് ചെയ്യാം. നീ എന്നെ വന്ന് പിക്ക് ചെയ്യണം, മറക്കല്ല കേട്ടോ. ആടാ, എനിക്ക് നാളെ ചിലപ്പോൾ ഒരു പ്രൊഡ്യൂസർ മീറ്റ് ഉണ്ടാവും. അപ്പോൾ എന്തായാലും എനിക്ക് സ്ക്രിപ്റ്റിൻ്റെ പ്രിൻ്റ് ഔട്ട് എടുക്കാൻ ഒന്ന് ഇറങ്ങണം. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ വന്ന് പിക്ക് ചെയ്യാം. ഓക്കെ. നമ്മുടെ ചന്ദ്രേട്ടൻ്റെ മോളില്ലേ മിനി? ഏത് ചന്ദ്രേട്ടൻ്റെ മോള്? ഓ, നിനക്കറിയാം, മറന്നുപോയിട്ടാ. അവൾക്കിപ്പോൾ അതേ സോഫ്റ്റ്വെയർ കമ്പനിയിൽ ജോലി കിട്ടി. പണ്ട് വാ തുറക്കാൻ പേടിയായിരുന്നു പെണ്ണ. ഇപ്പം ജോലി കിട്ടിയപ്പോൾ എന്താ അവളുടെ ഒരു അഹങ്കാരം? ഭർത്താവിനവരെ ഇടപെടാന്നൊക്കെ വിളിക്കുന്നത്. അല്ലെങ്കിലും ഭാര്യമാരുടെ ചെലവിൽ കഴിയുന്ന ഭർത്താക്കന്മാർക്ക് പട്ടിയുടെ വില പോലും ഉണ്ടാവില്ല. എന്റെ പൊന്നു ചേച്ചി, അതൊക്കെ അവിടെ ഇട്ടോ, ഞാൻ ചെയ്തോളാം. ഓ, നീ കുറെ ചെയ്യും. ഈ തുണിക്കൊക്കെ ഭയങ്കര ചീഞ്ഞ നാറ്റവാ. ആ കുറെ ദിവസമായിട്ട് അതിനകത്ത് കിടക്കുമായിരിക്കും. കോളേജിൽ നിന്റെ ജൂനിയറായിട്ട് പഠിച്ചൊരു പയ്യനില്ലേ? പയ്യനാ? ഏത് പയ്യൻ? ആ, അവനിപ്പോ നിന്റെ കമ്പനിയിലെ ജോലി ചെയ്യുന്നത്. ഔ, പ്രദീപ്. അവനിപ്പോ നല്ല ശമ്പളം ഉണ്ടായിരിക്കും അല്ലേ? ആ, കാണുമായിരിക്കും. നിനക്കിനി ആ കമ്പനിയിൽ ജോലി കയറാൻ പറ്റുമോ? അത് ഞാനിപ്പോൾ സിനിമയിലല്ലേ, ചേച്ചിക്ക് അറിയാവുന്നതല്ലേ. സോഫ്റ്റ്വെയറും കുന്തോക്കെ ഞാൻ എപ്പോഴേ വിട്ടതാ. നീ ഇവിടെ ഇങ്ങനെ കുത്തിക്കൊണ്ടിരിക്കാതെ അവളെ പോയി വിളിക്കാൻ നോക്ക്. 4 മണിയാകുമ്പോൾ ഏട്ടനെത്തും. ഈ ഗ്ലാസ് എല്ലാം എപ്പോഴും ചെളിയിരിക്കുന്നു. കഴുകി വേറെ വെള്ളം എടുത്തുണ്ടോ? സാമ്പാർ ഒഴിച്ചില്ലല്ലോ. ഇതന്നെ ചേട്ടൻ ഇപ്പോഴാണ് ഊണ് കഴിക്കുന്നത്? ഞാൻ വക്കീലിനെ കണ്ടറിയുമ്പോഴത്തേക്കും കുറച്ച് താമസിച്ചു. ഓ, ഹോട്ടലിൽ നിന്ന് കഴിച്ച് വയറും കാശും കളയേണ്ട കാര്യമില്ലല്ലോ. ചേച്ചി, ആ മോളെ നീ അങ്ങ് വാടിപ്പോയല്ലോ. ഡി അയ്യോടാ, മുടിയൊക്കെ അങ്ങ് പോയി. ആഹാ, പഴംപരിയാ. നീ ഇരിക്കുമോനെ, കൊള്ളാലോ. ചേച്ചി ഇന്ന് ഫുൾ ഓണാണല്ലോ. ഞാൻ മരണമല്ലോ നിനക്ക് ഇതൊക്കെ കഴിക്കാൻ. അവരെണീറ്റിട്ടിരിക്കാം. എനിക്ക് നല്ല വിശപ്പുണ്ട് ചേച്ചി, ഉച്ചക്ക് കഴിച്ച. ഇവിടെ കൈ തുടയ്ക്കാൻ തുണിയൊന്നുമില്ലേ? നിന്റെ സിനിമ ഇവിടെ തുടക്കാൻ എന്തായി? ആ ചേട്ടാ, നടക്കുന്നു. നാളെ പ്രൊഡ്യൂസറായിട്ടൊരു മീറ്റിംഗ് സെറ്റ് ആയിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഓരോ ഓട്ടം. നീ ഞങ്ങളൊന്ന് ബസ് സ്റ്റാൻഡ് വിടണേ. അപ്പൊ ചേട്ടൻ കാർ എടുത്തില്ലേ? വെറുതെ പെട്രോൾ അടിച്ച് കാശ് കളയുന്നത്. കോതംകുളത്തിന് എപ്പോഴും ബസ് ഉണ്ടല്ലോ. പിന്നെ നമ്മുടെ നുറുത്തടിച്ചോളം പൈസ ഒന്നുമില്ല. ഏട്ടാ, കറി എങ്ങനെ ഉണ്ടായിരുന്നു? കറിയൊക്കെ കൊള്ളായിരുന്നു. ഇവിടെ ഓരോരുത്തർക്ക് ചുമ്മാരും തിന്നാ മതിയല്ലോ. ചേട്ടനും അത് മാത്രമല്ലേ അറിയുള്ളൂ. അറിയില്ല, സിനിമ ഉണ്ടാക്കാൻ തുടങ്ങും. അല്ല, അഭിനയിക്കാനാണ് നാലുപേരും അറിയുകയല്ലേ ചെയ്യുന്നത്. ചേട്ടൻ അങ്ങനെ ശുദ്ധനാ, മനസ്സിലൊന്നും ഇരിക്കത്തില്ലെന്നേ. പിന്നെ പറയുന്നതിൽ എന്തെങ്കിലും കാര്യം ഉണ്ടാവും. ഞാനേ ഒന്ന് ഷർട്ട് മാറ്റിയിട്ട് വരാം. ജോലിയൊക്കെ എങ്ങനെ പോണു മോളെ? നല്ല പണിയുണ്ട് ചേച്ചി. അത് നിന്റെ മുഖത്ത് കാണാനുണ്ട്. നിനക്ക് നമ്മുടെ കവിത അറിയോ, രാമേന്ദ്രൻ ചേട്ടൻ്റെ മോള്? ആ, യു കെന്ന് MRCS ഒക്കെ എടുത്ത. ഓ, അങ്ങനെ ഏതാണ്ടൊക്കെ കിട്ടിയെന്നൊക്കെ പറയുന്നു. ഇപ്പൊ ബാംഗ്ലൂർ ഏത് ആശുപത്രിയിലാ ജോലി. അവളുടെ ജീവിതം സെറ്റിലായി. ഓ, അതിലൊന്നും വലിയ കാര്യമില്ലെന്നേ.
ജോലിയൊക്കെ കഴിഞ്ഞ് പെണ്ണെപ്പോഴാ കുടുംബത്ത് കയറുന്നത്? ആ പണ്ട് നല്ല സുന്ദരിയായിരുന്നു ആ കൊച്ച്. ഇപ്പം ജോലി ജോലി എന്ന് പറഞ്ഞ് ടെൻഷനെല്ലാം എടുത്ത് തലയിൽ കയറ്റിവെച്ച് അതിൻ്റെ കോലം കെട്ടുപോയെന്നേ. ഇപ്പം 2 വയസ്സേ ഉള്ളൂ, കണ്ടാൽ ഒരു 50 പറയും. അവളുടെ കല്യാണം കഴിഞ്ഞിട്ടേ 2 വർഷമായി. പറഞ്ഞിട്ടെന്താ കാര്യം? പറാത്ത പെണ്ണിന് എന്തിന് കൊള്ളാം? വിഷ്ണു വിഷ്ണു, വൈകുന്നേരം പോയ പോരെ ഏട്ടാ. ഓ ഇറങ്ങിയാക്ക, എന്തിനാ ഇവിടെ നിൽക്കുന്നത്? അല്ല ഏട്ടാ, 2 ദിവസമൊക്കെ നിന്നിട്ട് പോയാ പോരെ, എന്തിനാ ഇത്ര തിരക്ക്? നമുക്ക് ഈ പരിഷ്കാരികൾ താമസിക്കുന്ന ഫ്ലാറ്റ് ഒന്നും പറ്റത്തില്ല. നമുക്ക് പറമ്പിലൊക്കെ ഒന്ന് ഇറങ്ങി നടക്കണം, ഒന്ന് മുറുക്കി തുപ്പണം. നമ്മൾ ന്യൂ ജനറേഷൻ ഒന്നും അല്ല, ഇച്ചിരി പഴയതാ. ബാഗ് എടുത്തു. ബാഗ് അവിടെ ഇരിക്കുക, ഇപ്പൊ വരാവേ. ശ്രീജേ, എടി ശ്രീജേ, ദാ വരുന്നു. എന്താ എന്താടി ഇത്? ഇതെന്താന്ന്? അയ്യോ, ഇതില് മൊത്തം ചായയല്ലോ. അയ്യോ, ഇതില് മൊത്തം ചായയല്ലോ. എടി, എനിക്ക് രാവിലെ പ്രൊഡ്യൂസറായിട്ട് ഒരു മീറ്റിംഗ് ഉള്ളതാ. അങ്ങേരാണ് പ്രത്യേകം പറഞ്ഞ അങ്ങേർക്ക് പ്രിന്റ് ഔട്ട് തന്നെ വേണമെന്ന്. നാളെ രാവിലെ മുമ്പ് എവിടെ നിന്നെങ്കിലും എടുത്താ പോരെ. എടി, രാവിലെ 8 മണിക്ക് എനിക്ക് അങ്ങേരായിട്ട് മീറ്റിംഗ്. ആ സമയത്ത് നിന്റെ ആരാടി ആ സമയത്ത് പ്രിന്റ് ഔട്ടിന്റെ ഷോപ്പ് തുറന്നു വെക്കുന്നേ? നീ എന്തിനിങ്ങനെ ചൂടാവുന്നേ? ഒരു സൊല്യൂഷൻ കണ്ടുപിടിച്ചാ പോരെ. നിനക്കറിയോ എത്ര അയാളുടെ പുറകെ നടന്നിട്ടായി മീറ്റിംഗ് ഒന്ന് സെറ്റായെന്ന്? അതെങ്ങനെയാ നിനക്കൊന്നും? എന്തെങ്കിലും പ്രശ്നം വന്നാൽ ബാത്റൂമിൽ കയറി ഒളിച്ചിരുന്നാ മതിയല്ലോ. ആടി, നിന്നെയൊന്നും സഹിക്കാൻ പറ്റാത്തോണ്ട് എന്നെ അതിനകത്ത് കയറിയിരിക്കുന്നേ. ആര് പറഞ്ഞു സഹിക്കണോന്ന്? പത്തിലേക്ക് കളഞ്ഞിട്ട് പോണം. ഡീ, ഇതേ എന്റെ ഫ്ലാറ്റാ, എനിക്ക് സൗകര്യമുള്ള പോലെ ഞാൻ ജീവിക്കും. നിനക്ക് പറ്റുന്നില്ലെങ്കിൽ നീ ഇവിടുന്ന് പൊക്കോണം. ഈ ഫ്ളാറ്റിന്റെ EMI കൊടുക്കുന്ന ഞാനാ. സ്വന്തം ഇഷ്ടത്തിന് ജീവിക്കണമെങ്കിൽ വേറെ ഫ്ളാറ്റ് നോക്ക്. മനസ്സിലായിടി, കാശില്ലാത്തവനോടുള്ള പുച്ഛം അതല്ലേ നീ ഇപ്പൊ എന്നോട് കാണിക്കുന്നേ? നിങ്ങളുടെ മനസ്സിൽ ഇൻഫീരിയോറിറ്റി കോംപ്ലക്സും കൊണ്ട് എന്റെ നെഞ്ചത്തോട്ട് കയറിയാണ്ടല്ലോ. ഇല്ല, കേറുന്നില്ല. എനിക്ക് കുറച്ച് സമാധാനം തരൂ. നാശം. അതെ, സമാധാനത്തെ കുറിച്ച് ഇപ്പോഴല്ലായിരുന്നു ആലോചിക്കേണ്ടത്. 10 മണിക്ക് ഇറങ്ങി തിരിക്കുമ്പോ ആലോചിക്കണായിരുന്നു. ഓഹോ, അപ്പൊ ഞാൻ ഈ പണിക്കിറങ്ങാതിരിക്കാൻ വേണ്ടി നീ ഒപ്പിച്ചു വെച്ചതാണല്ലോ ഇതെല്ലാം. ഇത് ഒരുമൊരു കോപ്പിലെ വർത്തമാനം പറഞ്ഞോണ്ടല്ലോ. ഞാൻ നിങ്ങളെ നിങ്ങളുടെ വീട്ടുകാരൻ പോലെ അത്ര ചീപ്പൊന്നുമല്ല. എടി എടി, എന്റെ എന്റെ വീട്ടുകാരനും കാശ് കണ്ടിട്ടില്ലടി എന്റെ തലേ തൂങ്ങി. എനിക്ക് അങ്ങനെ അറിയാം തലേ തൂങ്ങേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങളെ കാട്ടി ഇത്ര ലുക്കും കാശും ഉള്ളവരെ പുറകെ നടന്നാന്നറിയോ? ഇത് ഗതികെട്ട നേരത്താണോ ഞാൻ നിങ്ങളുടെ പഞ്ചാര വീണു പോയത്? വലിയ അപ്സരസ്, ഒന്ന് പോയടി അവിടുന്ന്. ഞാൻ കോളേജില് ബ്യൂട്ടി കോണ്ടസ്റ്റ് വിന്നറാ. പണിയെടുത്ത് പണിയെടുത്ത എന്റെ കൊലപ്പ് ഇങ്ങനെയായത്. ഓഹോ, അപ്പൊ എന്റെ കാശിന് സൗന്ദര്യം നോക്കി മേക്കപ്പ് ഇട്ട് സുഖിച്ച് ജീവിക്കാൻ നല്ല പ്ലാൻ ആയിരുന്നല്ലേ. പെണ്ണിനെ പോറ്റാൻ പറ്റാത്ത നീയൊക്കെ ഒരാണാണോടാ? എടി എടി, നീയൊക്കെ തന്നെയല്ലേ ഇവിടെ കിടന്ന് സമത്വം സമത്വം എന്നും പറഞ്ഞ 1000 തവണ കിടന്ന് കുറയ്ക്കുന്നേ. എന്തൊരു ഹിപ്പോക്രസി അടി. ഹിപ്പോക്രസി കാണിക്കുന്ന ഞാനല്ല, നിങ്ങളുടെ ചേച്ചിയും ചേച്ചിയുടെ ഭർത്താവോ? എന്തൊരു ചൊറിച്ചിലായിരുന്നു പൊണ്ടാരം. നീ എന്നെ തല്ലുവോ? തല്ലുവടാ, നിർത്തടി.
എടുക്ക്. ഇന്നലെ വന്നുപോയതിൻ്റെ ക്ഷീണ ഇതുവരെ മാറിയിട്ടില്ല. രാവിലെ തന്നെ ചൊറിയാന. നമുക്കേ തൽക്കാലം മൈൻഡ് ചെയ്യണ്ട. നീ ആ പൊട്ടിയ പ്ലേറ്റിന്റെ പീസസ് എടുത്ത് കളഞ്ഞായിരുന്നു? അതൊക്കെ ഞാൻ കളഞ്ഞോളാം. നമ്മുടെ ചേച്ചിയായിരിക്കും സ്ക്രിപ്റ്റുകളാക്കിയ. ആയിരിക്കാം. അതേ, ഇന്നലെ എന്റെ കൂർക്കം വലി കുറച്ച് ഓവറായിരുന്നു. അതൊറപ്പല്ലേ.